കുറുന്തോട്ടിക്കും വാദമോ എന്ന ഈ ലേഖനത്തിലൂടെ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടക്കുന്ന ഏതാനും പാകപ്പിഴകൾ അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിക്കുന്നത് റവറൻഡ് ഡോക്ടർ വർഗീസ് ചേത്തിപ്പുഴയാണ്. കുറുന്തോട്ടിക്കും വാദമോ എന്നൊരു ചൊല്ലുണ്ട്. വാദസംബന്ധമായ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിക്കുവാൻ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പച്ചമരുന്നാണ് കുറുന്തോട്ടി. ആ മരുന്നിനും രോഗം ബാധിച്ചാൽ എന്തു ചെയ്യുമെന്നാണ് പലരും അതിശോക്തിപരമായി ചോദിക്കുന്നത്. കേരളം എന്ന പുണ്യഭൂമിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അഥവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പലരും ചോദിക്കുകയും ആകുലപ്പെടുകയും ചെയ്യാറുണ്ട്. കേരളം എന്ന പുണ്യഭൂമിയുടെ പവിത്രതയെ നശിപ്പിക്കുന്ന വ്യക്തികൾ നീക്കി ബാക്കിയുള്ളവരെല്ലാം ആത്മാർത്ഥമായി ചോദിക്കും, ഈ പുണ്യഭൂമിക്ക് എന്ത് സംഭവിച്ചു? കേരളഭൂമിയിലെ മനുഷ്യൻ്റെ സ്വൈര ജീവിതം അപകടത്തിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയൊരു അവസ്ഥാവിശേഷമില്ലെന്ന് പറഞ്ഞ് തൽപരകക്ഷികൾ വെള്ളപൂശിയേക്കാം. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയാണെന്ന് സമാധാനപ്രിയരായ സത്യസന്ധരായ ജനമെല്ലാം സമ്മതിക്കും. കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയെപ്പറ്റി ആരെങ്കിലും മോശമാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം ബോൾഷെവിക് തൃക്കുകളാണെന്നും രാജ്യദ്രോഹികളാണെന്നും ഒക്കെ മുദ്ര കുത്തിയേക്കാം. കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക മതരംഗങ്ങളിൽ എല്ലാം അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരികയാണ്. കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകേണ്ട നിരവധി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊന്നും ആർക്കും നിഷേധിക്കുവാൻ ആഗ്രഹമില്ല, പദ്ധതിയുമില്ല. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പുത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയും അസ്വസ്ഥതയുടെ വിത്തുകൾ വിതയ്ക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും രൂപം കൊണ്ടുവരികയാണ്. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടമാണ്. കേരളത്തിൽ അനുദിനം നടക്കുന്ന ചില അനിഷ്ട സംഭവങ്ങൾ കാണുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നുവെന്ന് നിഷ്പക്ഷ മതികൾ ചോദിക്കാറുണ്ട്. പൗരന്മാരെ നീതിന്യായ വ്യവസ്ഥകളിലൂടെ സംരക്ഷിക്കേണ്ട നിയമപാലകരെയും കോടതികളെയും പറ്റി കേൾക്കുന്ന ശരിയോ തെറ്റോ ആയ കാര്യങ്ങൾ അപഗ്രഥിക്കുവാൻ അതിനും വിലയിരുത്തുവാനും സാധിക്കാത്ത ഇവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരാകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കേരള ജനത സാക്ഷരതയിൽ മുന്നിലാണെന്ന് കേൾക്കുന്നത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. കേരള സർക്കാർ പദ്ധതികളനുസരിച്ച് സ്കൂളുകളിൽ വലിയ വിജയശതമാനമാണല്ലോ ഉള്ളത്. സ്കൂളുകളിലെ പഠനങ്ങളിലൂടെ കുട്ടികൾ എന്തു മനസ്സിലാക്കുന്നു ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ തലകുനിക്കേണ്ട അവസ്ഥാവിശേഷമാണ് പലയിടത്തും ഉള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെപ്പറ്റിയും യൂണിവേഴ്സിറ്റികളിൽ നിയമിതരാകുന്നവരുടെ യോഗ്യതകളെപ്പറ്റിയുമുള്ള വാർത്തകളൊക്കെ പൊതുജനം അറിയുന്നുണ്ട്. വിദ്യാഭ്യാസ സംവിധാനത്തിലും നീതിന്യായ വ്യവസ്ഥയിലും പോലീസ് സംവിധാനത്തിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉണ്ടാക്കാവുന്ന വിപത്തുകൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ഒരു കാലത്ത് പേരും പെരുമയും ഉണ്ടായിരുന്നു. മാറി മാറി വരുന്ന ഭരണകൂടങ്ങളിലെ വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമായ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പ്രവർത്തന ഫലമായി വിദ്യാഭ്യാസ രംഗം താറുമാറായിരിക്കുകയാണ്. പരീക്ഷയാകുന്ന കടമ്പുകൾ കുട്ടികളുടെ അറിവിനെ പരിശോധിക്കുവാൻ ഉള്ള അളവുകോലുകളാണ്. അതെല്ലാം എടുത്തുമാറ്റി എല്ലാവരും ജയിച്ചു പോകുവാൻ കുട്ടികളെ അനുവദിക്കുന്നത് വിദ്യാഭ്യാസ നിലവാരത്തെ താഴ്ത്തുക തന്നെയാണ് അധികാരികൾ ഇതുവഴി ചെയ്യുന്നത്. നിലവാരം കുറഞ്ഞ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചോ അവതരിപ്പിക്കാതെയോ ഡോക്ടർ ബിരുദം കരസ്ഥമാക്കുന്നവർക്ക് ചങ്ങമ്പുഴയുടെ വാഴക്കുലിയുടെ സ്ഥാനത്ത് ആരുടെയെങ്കിലും പേരിനോട് ചേർത്ത് ഏത്തക്കുലി എന്നാക്കിയാലും വ്യത്യാസം അറിഞ്ഞുകൂടാത്തത് ഭാഗ്യം തന്നെ. അവസാനം അടിയിൽ തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ലല്ലോ വിദ്യാഭ്യാസ രംഗത്തെ ഈ വീഴ്ചകൾ. ഭരണഘടനയുടെ ഒരു തൂണാണ് മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് ശരിയാണ്. അവർക്ക് പലതും ചെയ്യുവാൻ
വാർത്ത അവതാരകൻ ഒരു നല്ല അവതാരകൻ തന്നെയായിരിക്കണം. ഒരു ചർച്ചയെ നേർവഴിക്ക് നയിക്കുവാൻ ആ വ്യക്തിക്കും കഴിയേണ്ടതുണ്ട്. അതിനെല്ലാം ഉപരി ചർച്ചയുടെ നിയന്ത്രണം സമ്പൂർണമായി ഏറ്റെടുക്കുവാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം ചാനലുകളിലെ അവതാരകർ. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ നല്ലൊരു വിഭാഗം അവതാരകരും അവരുടെ ജോലി ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ചില ചർച്ചകളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ സാധാരണ മര്യാദയുടെ എല്ലാ സീമകളിലും ലംഘിച്ച് ഒരേ സമയം സംസാരിക്കുന്നതും ആക്രോശിക്കുന്നതും വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നതും ശരിയായ ഉത്തരം നൽകാതെ ചർച്ച നീട്ടുന്നതുമൊക്കെ നിയന്ത്രിക്കുക തന്നെ വേണം. മാധ്യമരംഗത്ത് ലോക നിലവാരമുള്ള CNN, BBC, യൂറോന്യൂസ്, അൽജസീറ എന്നിവയിലൊന്നും കേരളത്തിലേതുപോലെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ കാണാൻ സാധിക്കുകയില്ലെന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ പല ചാനലുകളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനകളുടെയോ മതത്തിൻ്റെയോ പേരിലുള്ളതാകാൻ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാനും പലർക്കും സാധിക്കാതെ പോകുന്നുണ്ട്. കേരളത്തിലെ ചില അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ, കുറ്റവാളികൾക്ക് രക്ഷപ്പെടുവാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നുവെന്ന പരാതി സർവ്വസാധാരണമാണ്. കേരളത്തിലെ പലയിടങ്ങളിലും ആക്രമണ പരമ്പരയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഗുണ്ടാ സംഘടനകളുമായി അവിശുദ്ധ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഉണ്ടെന്ന് കേൾക്കുന്നത് സന്തോഷകരമായ വാർത്തയല്ല. നിയമപാലകർ കുറ്റക്കാരെ പിടികൂടുവാൻ പോകുന്ന വിവരം നേരത്തെ കുറ്റക്കാരെ അറിയിച്ച് കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നു എന്ന ആരോപണം ഇന്ന് സർവ്വസാധാരണമായി കേൾക്കാറുണ്ട്. അതുകൊണ്ടാവാം ചില അന്വേഷണ ഏജൻസികൾ പുറത്തുനിന്നും വരുമ്പോഴും പ്രാദേശിക ഘടകങ്ങളെ അറിയിക്കാതെ കുറ്റക്കാരെ പിടികൂടുന്നത്. ഈ ആരോപണങ്ങളൊക്കെ ശരിയാകാം തെറ്റാകാം, പൊതുജനം വിധി എഴുതട്ടെ. കള്ളനെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവനെ കള്ളനാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ കുറ്റക്കാരെ കിട്ടാതെ വന്നാൽ കുറ്റക്കാരല്ലാത്തവരെ കുറ്റകൃത്യവുമായി ബന്ധിക്കുന്ന മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾ സാധാരണമാണെന്ന് കേൾക്കാറുണ്ട്. അടുത്ത കാലത്ത് കൊച്ചിയിൽ നിന്നും കുണ്ടറ എത്തി കുറ്റക്കാരെ പിടികൂടുവാൻ അവരുടെ ഒളിത്താവളങ്ങളിലെത്തിയ പോലീസിനെ കുറ്റാരോപിതർ വടിവാൾ വീശി ഭയപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടുകയുണ്ടായി. കുറ്റക്കാർക്ക് നേരെ പോലീസ് 4 പ്രാവശ്യം വെടി ഉതിർത്തിട്ടും കുറ്റക്കാർ കേടുകൂടാതെ രക്ഷപ്പെട്ടുവെന്ന് കേൾക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. ആവശ്യത്തിന് പോലീസ് ഇല്ലാതെയും ആയുധങ്ങളില്ലാതെയും കൊടിങ് ക്രിമിനലുകളുടെ താവളത്തിൽ സൗഹൃദ സന്ദർശനം നടത്തുന്ന പോലീസ് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ വന്ന സന്ദർശകരെ വേഗം ഇറക്കിവിടുവാൻ വേണ്ടി പണ്ടൊരു ഭർത്താവും ഭാര്യയും കൂടി കലഹം അഭിനയിച്ച കഥയിൽ പറയുന്നത് പോലെയാണ് കേരളത്തിലെ ചില പോലീസ് കഥകളൊക്കെ. പോകാതെ തട്ടിയത് കണ്ടോ, നോക്കാതെ അടിച്ചത് കണ്ടോ, പോകാതിരുന്നതും കണ്ടോ. ഭാര്യ ധാന്യക്കൊട്ടയിൽ ധാന്യം വീഴാതെ തട്ടിയതും അതിൻ്റെ പേരിൽ ഭാര്യയെ നോവിക്കാതെ ഭർത്താവ് അടിച്ചതും പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴാണ് താൻ പോകാതിരുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദർശകൻ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത്. പോലീസിൻ്റെ ചില പ്ലാനുകളൊക്കെ നടക്കാതെ പോകുവാൻ കാരണം പോലീസുകാർ തന്നെയെന്ന് പറയാറുണ്ട്. അതുപോലൊരു കാര്യമാണ് അടുത്ത കാലത്ത് പാലക്കാട് വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന പൊതുജനങ്ങളുടെ സമാധാനം ജീവിതത്തിന് ഭംഗം വരുത്തിയിരുന്ന അവരെ മുൾമുനയിൽ നിർത്തിയിരുന്ന കാട്ടുകൊമ്പനെ വനപാലകർ പിടിച്ചു നിയന്ത്രണത്തിലാക്കി. വനംവകുപ്പ് മന്ത്രി അവന് തോണി എന്ന ഓമനപ്പേരും നൽകി. സംഭവം ആരും മറന്നിട്ടുണ്ടാവുകയില്ല. ആദ്യ ദിവസങ്ങളിൽ കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടത് വനപാലകർ അടുക്കുംതോറും അവൻ അകന്നുപോയത് കൊണ്ടാണ്. അവസാനം കൊമ്പനെ പിടികൂടുകയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിലർക്കൊക്കെ ഒരു സംശയമുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഇത് കേരളമല്ലേ? ഇവിടുത്തെ മൃഗസ്നേഹികൾ, പ്രത്യേകിച്ച് ആനപ്രേമികൾ രഹസ്യമായി സർക്കാരിൻ്റെ നീക്കങ്ങൾ
കൊമ്പനിയെ അറിയിച്ചത് കൊണ്ടാവാം ആന അകന്നുപോയിക്കൊണ്ടിരുന്നതെന്ന് സംശയിക്കുന്നവരുണ്ട്. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ കൈക്കൂലിയും കോഴയും വാങ്ങാത സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വിരളമായിരിക്കും. ഒരു വാഹനാപകടം നടന്നതിൻ്റെ റിപ്പോർട്ട് വാങ്ങുവാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തി പോയി. കൈക്കൂലി ആവശ്യപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുവാൻ അയാൾ പണമെടുത്തപ്പോൾ അവിടെ ക്യാമറയുണ്ട്, ഇങ്ങോട്ട് മാറി നിന്ന് പണം നൽകിയാൽ മതിയെന്ന് സബ് ഇൻസ്പെക്ടർ പറയുകയുണ്ടായി. സർക്കാരിൽ നിന്നും മാന്യമായി ശമ്പളം ലഭിക്കുന്നവരുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഡോക്ടർമാർ. ഹെൽത്ത് കാർഡിനായി ചെന്ന സാധാരണക്കാരായ ആളുകളെ പരീക്ഷിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യാതെ ഒരാളിൽ നിന്നും 300 രൂപ വെച്ച് ഈടാക്കിയ വാർത്തകളൊക്കെ അടുത്ത കാലത്ത് എല്ലാവരും കേട്ടതാണ്. അവരെയൊക്കെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനുള്ള നിയമങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാത്തത് സർക്കാരിൻ്റെ ബലഹീനതയെന്നല്ലാതെ എന്താണ് പറയുക? അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നടന്ന കോഴകളുടെ തിരിമറികൾ. ആ പകൽക്കൊള്ളയുടെ പിന്നിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഏജന്റന്മാരെയും ഡോക്ടർമാരെയും മാതൃകാപരമായി ശിക്ഷിക്കാത്ത ഈ കേരളഭൂമി എങ്ങനെ നന്നാവും? കേരളം പ്രവാസി വ്യവസായ സംരംഭങ്ങൾക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കുമെന്ന് കേൾക്കാറുണ്ട്. കേരളത്തിൽ പ്രവാസി വ്യവസായികളെ സ്വാഗതം ചെയ്യുവാൻ സർക്കാർ ബദ്ധശ്രദ്ധമെന്ന് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് അവരെ ആട്ടിയൊടിക്കുന്ന സംഭവങ്ങൾ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഭീമമായ തുകൾ മുടക്കി ആരംഭിക്കുന്ന സംരംഭങ്ങൾ തുറക്കും മുമ്പേ അടച്ചുപൂട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സംഭവങ്ങൾ കേരളത്തിന് അപമാനകരം തന്നെയാണ്. കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ മനുഷ്യമനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രശ്നപരിഹാരം കൊലപാതകത്തിലൂടെ എന്ന് കരുതി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് പരമാവധി ശിക്ഷ കൊടുത്ത് ജയിലിലടയ്ക്കുവാൻ സർക്കാർ സംവിധാനത്തിന് സാധിക്കുകയില്ലെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്. സർക്കാർ ഓഫീസുകൾ ജനസേവനത്തിന് വേണ്ടിയുള്ളതാണ് ഉള്ളത് തന്നെയായിരിക്കണം. ഇന്ന് പല സർക്കാർ ഓഫീസുകളും ആ സേവനം ചെയ്യുന്നില്ലെന്ന് പൊതുജനം സമ്മതിക്കും. ആവശ്യങ്ങളുമായി വരുന്നവരെ അവഗണിക്കുന്ന മനോഭാവം സർവസാധാരണമാണ്. കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി ഫയലുകൾ താമസിപ്പിച്ച് പൊതുജനത്തെ പീഡിപ്പിക്കുന്ന മനോഭാവം മാറേണ്ടോ തന്നെയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മന്ത്രി പ്രഖ്യാപനം ചെയ്തതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഓഫീസുകളിൽ എത്തുന്നതും കൃത്യസമയത്ത് മടങ്ങുന്നതും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് സമ്പ്രദായം ഏർപ്പെടുത്തുവാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ പരിഷ്കാരം ഇന്നും നടപ്പിലാകാതെ പോകുന്നതിന് പിന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുള്ള ട്രേഡ് യൂണിയനുകളാണെന്ന് കേൾക്കുന്നു. ഒരു സർക്കാരിനെ തന്നെ ബന്ധികളാക്കുന്ന ട്രേഡ് യൂണിയനുകളെ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. കേരളഭൂമിയുടെ വിജയത്തിലും നേട്ടങ്ങളിലും പുരോഗതികളിലുമെല്ലാം അഭിമാനം കൊള്ളുന്നവരാണ് നാം എല്ലാവരും. കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി വിശേഷം വീക്ഷിക്കുമ്പോൾ പലരും ദുഃഖിതരാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏതാനും കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.